തളിഞ്ഞു കുളിക്കുന്നില്ലേ? വേലി നമ്മുടെ മുറ്റത്ത് കിട്ടാനേ പറ്റൂ. മനസ്സിലെങ്ങനെ കിട്ടുന്നല്ലേ? ഞാനേ നമ്മളെ തെക്കേ പെരുവളങ്ങ് വിറ്റു. അടുത്ത ഞായറാഴ്ച മത്സ്യോദ്യവും തീരുമാനിച്ചു. ഓ എന്റെ പൊന്നേ, ആരെങ്കിലും കാണുമെന്ന്. എന്തോ ഇവിടെ നീ നാളെ മുതലിവിടെ മിറ്റം അടിക്കാൻ വരണ്ട. അയ്യോ ഞാൻ അവിടെ ഇവിടെയും കൂടെ ഒന്നിച്ചടിക്കണ്ട. ഒന്നുകിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ. അയ്യോ ഒരു കുടുംബം കഴിഞ്ഞു കൂടണ്ടേ? അവിടുന്ന് ഇവിടുന്നും കൂടെ ആവുമ്പോ അത്രയാളോ? അവള് വരുന്ന കാശും കൂടി ഞാൻ തരാം. എന്താ പോരെ? ദൈവം പറഞ്ഞാ പിന്നെ ഞാൻ എന്തു പറയാന്? പിന്നെ അവിടുത്തെ രഹസ്യങ്ങൾ അറിഞ്ഞ് ഇവിടെ ഒന്ന് പറയാനൊക്കില്ല. അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. എന്ത് ഐഡിയ പെണ്ണിന്റെ ആലോചന? ഓ അതൊന്നും നടക്കാൻ പോലില്ല. നല്ല ഒന്നാം തരം നായർമാറാട്ടി വന്ന് ഈ വറയച്ചിന്റെ അപ്പന്റെ അപ്പനെ പണ്ട് കടലിൽ മീൻ പിടിക്കാൻ പോണവരായിരുന്നു. നീ വല്ലതും കഴിച്ചാ നോടി വന്നേ? നേരത്തിനും കാലത്തിനും ഭക്ഷണം ഇല്ലെങ്കിൽ ഉടനുണങ്ങി പോ. കാപ്പി എടുത്തുവേ, ഞാൻ അപ്പുറത്തൊന്ന് കേറിട്ട് വരാം. അയ്യോ കോഴി എല്ലാം എല്ലാം കൊത്തി തിന്നു. ഈ കൊച്ചു എന്നാ നോക്കിയിരിക്ക. അപ്പുറത്തുള്ളവൾ എന്താ വിളിച്ചു പറഞ്ഞത്? ഇവിടെ മുറ്റടിക്കാൻ വരുതെന്ന്. ഞാൻ പറഞ്ഞു ഇവിടെ അടിച്ചിട്ടേ വേറെ എവിടെ അടിച്ചു. അവൾ അത്രയ്ക്കായോ? എന്താ പറയാനാ ചമ്മച്ചേട്ടി, താന്ന ജാതിയല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, നാളെ മുതൽ വേറെ എവിടെയും ജോലിക്ക് പോണ്ട. നിനക്ക് കഴിയാനുള്ള കാശ് ഞാൻ തരാം. നൂറ് വട്ടം സമ്മതമാ, പക്ഷേ ഒരു കാര്യം, അവിടുത്തെ രഹസ്യങ്ങൾ എങ്ങനെ അറിയും? അതും ഒരു കാര്യമാണ്. ഞാൻ പോട്ടെ ചേട്ടത്തി. അപ്പഴേ രൂപ ഇരിപ്പണ്ടേ, ഒരു 3 രൂപ കിട്ടിയാ കൊള്ളാം. 3 രൂപ മതിയോടി? 2.5 3 ഉണ്ടേ, 5 രൂപ. നീ ഇടുന്നില്ല, ഞാൻ ഇപ്പൊ വരാം. നീ വിവരം പറയടാ, എങ്ങോട്ടാടാ നീ കൂരിട്ട പെണ്ണെ വലിച്ചോണ്ട് പോകുന്നത്? ചുമ്മേ ഒന്നും ചെയ്യില്ലടാ, ഒന്നും ചെയ്യില്ല. വിവരം പറയാതെ ബൊമ്മി ഇവിടെ നനഞ്ഞ് എനിക്ക് നിന്നെ സംശയമാ. അയ്യോ അയ്യോ അയ്യോ, ചുമ്മേ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്രയാണ്? അത് നമ്മള് ജനിച്ച ദിവസം തൊട്ട് കൂട്ടി നോക്കിയാൽ അറിയാം. ഇപ്പൊ ഇവിടെ ലോകം ഭരിച്ചു നടക്കുക അവനാടാ. പരലോകം പോ, അവൻ കുലുക്കുട്ടിയൊക്കെ നിർത്തി
അതെന്ത് ഏർപ്പാടാടാ? പെണ്ണിനെ അവൻ എവിടുന്നോ പൊക്കിയെടുത്തു കൊണ്ടത്. ആൺകുട്ടികളാണെങ്കിൽ അവനെ തട്ടി അവളെ നമുക്ക് ആരെങ്കിലും പെണ്ണുങ്ങളെ വളച്ചെടുക്കുന്ന കാര്യത്തിൽ ഞാനൊരു കാലം തന്നെയാ. അതിന്റെ മുഖങ്ങളറിയാം. എന്തൊരു ഐശ്വര്യയുടെ മുഖമാണ്. ഒന്ന് പോരാ. എടാ ഒരു നല്ല കാര്യത്തിന് പോവല്ലേ, ബെൻഡിങ് അഴിച്ചു വച്ചേക്കാം. തൊമ്മി തൊമ്മി, നമുക്ക് സ്വല്പം കൂടി അടിക്കണം. വേണ്ട വേണ്ട, അവളെ കിട്ടിയിട്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടെ അടിക്കാം. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായ സുപ്രസിദ്ധ സിനിമാ നർത്തകി തഥാലങ്കിടി ഗിരിഗിരി ഭായിയുടെ നൃത്തം വൈരയാവേ. ഫീസില്ല, പ്രവേശനമില്ല, ആർക്കും കാണാം. ലോകപ്രസിദ്ധിയായ തപാലങ്കിടി ഗിരിഗിരി ഭായിയുടെ നൃത്തം കാണാൻ സുവർണാവസരം, ആർക്കും കാണാം. വൈരയാവേ. എടാ പപ്പു, എടാ പറഞ്ഞാ പപ്പു, എടാ എടാ തന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ അങ്ങനെ വിളിക്കല്ലടി. എനിക്ക് കുറച്ചില്ല, നമ്മൾ തമ്മിൽ പരിചയമുള്ളത് ആരും അറിയണ്ട. ആ താനിപ്പോ വലിയ ആളായിപ്പോയില്ലേ, എന്നാലും പഴയ കുളിക്കുത്ത് നടക്കല്ലേ. എനിക്കളെ പിരിഞ്ഞ് ഞാനിപ്പൊ തൊണ്ടി കൂട്ടുകാരുമായി പോയില്ലേ. അത് നിന്നോട് വന്നു പോലെ ആരെങ്കിലും പറഞ്ഞു? ഞാൻ നീ തലയും അമോസമ്മേളനം ഉപേക്ഷിക്കണം. മറ്റ് പലരും ഉപേക്ഷിച്ചാലും നിന്നെ എനിക്ക് ഉപേക്ഷിക്കാൻ നമ്മൾ സ്വലാതില്ലോ. ആ എനത്തിലേ ചേരൂ, പണ്ടുള്ള കാരണന്മാരെ പറഞ്ഞിട്ടുള്ളതൊന്നും വെറുതെ അല്ല. ഈ സംശയക്ക് സുഖിയായിരിക്കും. ഓഹോ, അപ്പോൾ ഞാൻ കേട്ടതിലും കൂടുതലാണ് കാര്യങ്ങളല്ലേ. ആ നമ്മൾ ക്രിസ്ത്യാനികളല്ലേ വച്ചു, അന്യജാതിക്കാരുമായി കഴിയുന്നതും അകന്നിരിക്കുന്നതല്ലോ നല്ലവ. എനിക്ക് വറിച്ചിരുന്ന ആണുപുള്ളിയും ഒന്നാണ്. നിങ്ങളെ രണ്ടായിട്ട് കാണാൻ എനിക്ക് കഴിയില്ല. അത് പണ്ട്, ഇപ്പൊ രണ്ടാണ്. രണ്ട് ജാതി, നായരും ക്രിസ്ത്യാനി. ജനിക്കുമ്പോൾ വറിയച്ചൻ നാണുപിള്ളയും നാണുപിള്ള വറിയച്ചനുമായി ജനിച്ചിരുന്നെങ്കിലോ? ദൈവം നമുക്ക് ഒന്നേ ഉള്ളൂ അറിയിച്ച സ്നേഹം. നിങ്ങളെ കാണാൻ വേണ്ടി തന്നെ. ഇക്കാര്യത്തിൽ ഇടപെടരുത്, പള്ളിക്കാര്യം വല്ല ഉണ്ടെങ്കിൽ പറ. ഇതും പള്ളിക്കാര്യം തന്നെയാണ്. മിശിഹാദമ്പ്രാൻ പറഞ്ഞിട്ടുള്ളത് നീ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ. നമ്മൾ മക്കളനുസരിച്ച് അയൽക്കാരനെ സ്നേഹിച്ചതിന്റെ ഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. എപ്പോഴും സ്ഥിതിയായിരിക്കട്ടെ. അച്ചാമ്മയും വറീച്ചനെ പോലെ വാശി പിടിച്ചു നിൽക്കുകയാണോ? ഒരു ഗ്ലാസ് കാപ്പി എടുക്കട്ടെ. വേണ്ട അച്ചാമ്മേ, ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആഹാരം കഴിക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷെ ഇത് ക്രിസ്തുവിനെ ധിക്കരിക്കുന്നൊരു വീടാണ്. പാപികളോട് പുറക്കുകയാണ് എന്നല്ലയോ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ വറീച്ചൻ തിരുത്താൻ തയ്യാറില്ല? ഇല്ല അച്ചു, അവസാനം ആ സിമിത്തേരി വരുന്നത് വരെ ഇല്ല. എങ്കിൽ ഞാൻ പോകുന്നു. വറീച്ചൻ നാളെ പള്ളിയിലോട്ടൊന്ന് വരണം. ആ അല്ലേ, എനിക്ക് നാളെ പള്ളി വരെ ഒന്ന് വരണം. എനിക്ക് ഒന്ന് കുമ്പസാരിക്കണം.